ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പ് ഈ അടുത്ത കാലത്തായി ഒരുപാട് നല്ല നല്ല അപ്ഡേറ്റുകൾ ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൽപ്പെട്ട ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് ഇന്ന് കൂട്ടുകാർക്കുമ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ ഫീച്ചറിൽ വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഒരു ഫോട്ടോസ് വീഡിയോസ് നമ്മുടെ കൂട്ടുകാരനെ അയച്ചു കൊടുത്തു ആഴ്ച പുറത്ത് നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവൻ അവൻ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ അത് അവരൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് രണ്ട് ദിവസം ആക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് അത് ഡിലീറ്റ് ചെയ്താൽ മതി അത് ഞാൻ കാണിച്ചുതരാം തെളിവോടു കൂടി കാണിച്ചുതരാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കൂട്ടുകാരന് ഒരു കൂട്ടുകാരെ നമുക്കൊരു മെസ്സേജ് അയച്ചു ഒരു വോയിസ് മെസ്സേജ് അയച്ചു ആ വോയിസ് മെസ്സേജ് നമ്മൾ ഇവിടെ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ബ്ലൂ ആയി മാറും ബ്ലൂ ടീക്ക് അല്ല അവിടെ ഒരു ബ്ലൂ കളറായി മാറും നമ്മൾ കേട്ടുക അവന് മനസ്സിലാവും അത് മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞൻ ആപ്ലിക്കേഷൻ കൂടിയുണ്ട് ആ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ കൂട്ടുകാരനയ്ക്കുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കണം പക്ഷെ അവൻ അത് അറിയാനും പാടില്ല ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഈ ആപ്പിന് ഉപകാരപ്പെടും അങ്ങനെ ആ ഒരു ടിപ്സ് മൂന്നാമത്തെ ടിപ്സ് ഈ വീഡിയോ നിങ്ങൾ തുറന്നു കാണുക അത് അടിപൊളി ട്രിപ്പ് കൂടിയാണ് അപ്പോൾ ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ടിപ്സുകളൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതൽ വീഡിയോസിനെ കാരണം ശേഷം ഞങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തുടങ്ങാം വാട്സപ്പ് ആദ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക അവിടെ നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ആണ് എങ്കിൽ അത് അപ്ഡേറ്റ് കൊടുക്കുക എൻ്റെ അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് നിങ്ങളത് അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരാളുടെ മൊബൈലിൽ ഞാൻ ഇന്നലെ അയച്ച അതായത് ഇന്ന് ഇന്നലെയല്ല ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഇന്നലെ രാത്രിയാണ് ആ സ്ക്രീൻ റെക്കോർഡ് സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും ഓഡിയോസ് വീഡിയോസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ റസാഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ അഡ്മിനിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു മണിക്കൂർ രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നോക്കാം ഇവിടെ കാണാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് അൻപത്തൊമ്പത് പി എമ്മിനാണ് ഞാൻ മെസ്സേജ് അയച്ചത് അതായത് മുകളിൽ കാണാൻ വയ്ക്കുമ്പോൾ നമ്മുടെ എൻ്റെ ക്ലോക്ക് കാണാൻ മറ്റൊ മുകളിൽ അവിടെ പന്ത്രണ്ട് മണിയാണ് ഓക്കെ ഇവിടെ പതിനൊന്ന് അൻപത്തൊമ്പതിനാണ് ഞാൻ ഈ ഫോട്ടോ അയച്ചിട്ടുള്ളത് ഓക്കെ ഇത്രയും ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് കാണിച്ചതരാം അപ്പോൾ ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ശേഷം രാവിലെ ഒന്നുകൂടി സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം ഓക്കെ ഞാൻ അപ്പോൾ രാവിലെ ഒന്നും കൂടി സ്ക്രീൻ റെക്കോർഡ് ചെയ്തു അതിന് സമയം ഇമാര് അതേക്കും ഏറ്റവും മുകളിലായിരിക്കും എട്ട് നാൽപ്പത്തേഴ് ആയി സമയം എൻ്റെ മൊബൈലിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആ റസാഖ് റിസാക്ബൈൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഈ നമ്പറിൽ നിന്ന് തന്നെ ആയിരുന്നു നില ഞാൻ മെസ്സേജ് അയച്ചത് ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്തു ആ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ കിടക്കുന്നത് നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഡിലീറ്റ് ചെയ്യണം അപ്പോൾ സമയം കാണാതായിരിക്കും നിങ്ങൾക്ക് പതിനൊന്ന് അൻപത്തൊമ്പത് ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ ഇട്ടത് എൻ്റെ ക്ലോക്കിൽ നിങ്ങൾക്ക് സമയം കാണാനായിരിക്കും എട്ട് നാൽപ്പത്തി ഏഴ് ആണ് ഉള്ളത് ഈ എട്ട് നാൽപ്പത്തിയേഴിന് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് നാൽപ്പത്തേഴ് ഈ നാൽപ്പത്തേഴ് എ എം ആണ് ഓക്കെ ഞാനത് രാത്രിയായിരുന്നു സെൻഡ് ചെയ്തത് എന്തായാലും ഒരു മണിക്കൂറിന് മുകളിൽ അത് അഞ്ചാറ് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനടുത്തായിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് സാധാ ഡിലീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ നമുക്ക് നോക്കാം എന്തായാലും വാട്സാപ്പിന് ഏറ്റവും പുളി അപ്ഡേഷൻ ആണ് കാരണം രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതി നമ്മുടെ അയച്ചത് ഓക്കെ ഞാൻ ഡിലീറ്റ് ബട്ടൺ കൊടുക്കുന്നു ഡിലീറ്റ് ബട്ടണിന് മേലെ ക്ലിക്ക് ചെയ്തു ഉണ്ടോ ഡിലീറ്റ് ഫോർ എവറി വൺ ഇവിടെ ഉണ്ട് കാരണം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ ഡിലീറ്റ് ഫോർ എവറി വൺ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം അത് രണ്ട് ദിവസമായാൽ പോലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഞാൻ മുകളിൽ വേറെയും ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇട്ട സമയം നിങ്ങൾക്ക് കാണാൻ മൂന്നേ പതിനഞ്ചിനാണ് അത് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം മൂന്നേ പതിനഞ്ചിനാണ് ഞാൻ ഈ പോസ്റ്റ് റസാക്കമായി കൊടുത്തത് അപ്പോൾ അത് ഡിലീറ്റ് ആകുന്നുള്ളത് നോക്കാം ഓക്കെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് ഫോർ എവരി വൺ ഉണ്ട് അപ്പോൾ മൂന്ന് പതിനഞ്ച് ചെയ്താൽ ഞാൻ അടുത്തൊരു പോസ്റ്റ് കൂടി നോക്കാം ഈ പോസ്റ്റ് ഓക്കെ ഈ പോസ്റ്റ് ഇവിടെ നമുക്ക് നാല് പത്തൊമ്പതിനാണ് നാല് പത്തൊമ്പത് പി എമ്മിനാണ് വൈകുന്നേരം തന്നെ അതും ഞാൻ കൊടുത്തത് അതുകൂടി നമുക്ക് ഡിലീറ്റ് ഡിലീറ്റാകുന്നുണ്ട് നോക്കാം ഓക്കെ ഡിലീറ്റാകുന്നുണ്ട് ഇനി നമുക്ക് ഇന്നലത്തെ ഇന്ന ഇന്ന ഇന്നലത്തെ തന്നെ മിനിയാന്നത്തെ ഒരു പോസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന നോക്കാം പതിനാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്താലും ഡിലീറ്റ് ഫോർ എവ്രി വൺ ഉണ്ട് അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേഷൻ അടിപൊളിയാണ് ഇനി നമുക്ക് മൂന്ന് ദിവസം മുമ്പുള്ളതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു നോക്കാം പതിനഞ്ചാം തീയതി പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ് നോക്കാം ഓക്കെ അതിന് മേലെ ക്ലിക്ക് ചെയ്തു ഇല്ല ഡിലീറ്റ് ഫോർ എവറി വൺ ഇല്ല ഡിലീറ്റ് മീ മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രിക്സ് നമുക്ക് നോക്കാം അടുത്ത ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളെ മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ ആ വാട്സപ്പിൽ വരുന്ന ഓരോ മെസ്സേജും ഇതുപോലെ തൂങ്ങി 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 ഇങ്ങനെ ഇറങ്ങും അപ്പം ചിലപ്പോൾ ഒരു ദ്വീപുറ സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തൂങ്ങി 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 ഇങ്ങനെ ഇറങ്ങും അത് പല ആളുകൾക്കും വലിയൊരു ഡിസ്റ്റർബായിരിക്കും പക്ഷേ ആ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു ചെറിയ ട്രിക്കുണ്ട് ഏകദേശം ഒരുപാട് മുമ്പ് ട്രിക്കാണ് പക്ഷേ പല ആളുകളും ഇത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് എത്തിച്ചു തരുന്നു എന്ന് മാത്രം ഓക്കെ അത് സിമ്പിളായി ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ വാട്ട്സ്ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് കുഴപ്പം വേറെ സുഹൃത്ത് മെസ്സേജ് ആക്കുന്നു ചില ആളുകൾക്ക് ഇങ്ങനെ അറിയിട്ടുണ്ടാകുക തൂങ്ങി 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 ഇങ്ങനെ മാലായിട്ട് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ വാട്സപ്പിൻ്റെ മുകളിൽ ലോങ്ങ് പ്രസ്സ് നിൽക്കുക പ്രസ് നോക്കുമ്പോൾ മുകളിലുണ്ടൊരു ഐ ചിഹ്ന കണ്ടിട്ട് ചെറിയ ഐ എന്ന് പറഞ്ഞ ചിഹ്നം വാട്ട്സപ്പിൽ നിന്ന് സൈഡിലായിട്ട് ഇടതു വശത്ത് ഇതിൻ്റെ മേലെ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മുടെ വാട്ട്സ്ആപ്പിൻ്റെ സെറ്റിങ്സിലേക്കായിരിക്കും പോവുക ഇവിടെ കാണാൻ നോക്കുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം നോട്ടിഫിക്കേഷൻ അലൗഡ് എന്നുള്ളത് അതാണ് നമ്മുടെ ആവശ്യം അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന നീല കളറിൽ കാണുന്ന ഈ ഒരു മാർക്ക് ഒന്ന് ഡിസേബിൾ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് തൂങ്ങി ഇറങ്ങൂല ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആപ്ലിക്കേഷൻ ഓക്കെ നമ്മുടെ കൂട്ടുകാരൻ ഒരു മെസ്സേജ് അയച്ചിട്ട് ആ വോയിസ് അയച്ചിട്ട് ആ വോയിസ് നമ്മൾ കേൾക്കാൻ താല്പര്യമുള്ള വോയിസ് ആണ് പക്ഷേ നമ്മൾ ഞങ്ങൾ നമ്മൾ കേട്ടു എന്ന് നമ്മുടെ കൂട്ടുകാരൻ അറിയാൻ പാടില്ല അപ്പോൾ വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പെർമിഷനും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളു മുന്നോട്ട് പോവുക താഴെ കാണുന്ന ട്രൈ നവ് എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഇനി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ അവിടെ ആ ഒരു കേട്ടു എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ എൻ്റെ ദീപു പറ സുഹൃത്തുക്കളിലേക്ക് ഒരു മെസ്സേജ് ഈ വോയിസ് മെസ്സേജ് ആവുന്നു ഈ വോയിസ് മെസ്സേജ് ഞാൻ ഇവിടെ ഒന്നും കൊണ്ട് കേൾക്കില്ല ഇവിടെ ഒന്ന് കൊണ്ട് കേട്ടാൽ എന്തായാലും അവന് ഞാൻ കേട്ടു എന്ന് മനസ്സിലാവും മറ്റൊരു റീഡ് ചെയ്തു എന്നുള്ളത് എന്തായാലും മനസ്സിലാവും പക്ഷേ അവൻ നമ്മളെ വോയിസ് കേട്ടു എന്ന് ഒരിക്കലും മനസ്സിലാത്ത രീതി നമുക്ക് ചെയ്യാൻ സാധിക്കും പണ്ട് അവ വോയിസ് വന്നു കഴിഞ്ഞു ഇവിടെ പച്ച കളറാണത് ഓക്കെ ഈ വോയിസിന് മേലെ ഈ പ്ലേ ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്താൽ അപ്പം അത് നീല കളറായി മാറും പക്ഷേ അതിൻ്റെ മേലെ ലോങ്ങ് പ്രസ്സ് നിൽക്കുക ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന മൂന്ന് ഡോട്ട് നിൽക്കുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടുത്തെ വന്നിട്ടുണ്ടാവും സ്ത്രീലേക്ക് നീക്കാൻ കാണാൻ വയ്ക്കും അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ വോയിസ് ഇവിടെ എത്തിക്കഴിഞ്ഞു ആ വോയിസ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ വാട്സാപ്പിൽ നിന്നും കൊണ്ട് തന്നെ പ്ലേ ചെയ്യാം സൗണ്ട് കൂട്ടണമെങ്കിലും അങ്ങനെ സ്പീഡ് കൂട്ടണമെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഇതേ രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ആ പച്ച ആ പച്ച കളർ മാറിയിട്ടുണ്ടാവില്ല മറ്റതും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കേട്ടുകയാണെങ്കിൽ അപ്പോൾ സ്പോട്ട് തന്നെ നീളെ കളറായി മാറിയിട്ടുണ്ടാവും അല്ലോ എപ്പോഴും ആ കളർ അത് തന്നെ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ജസ്റ്റ് ഏത് വോയിസ് ആണ് നിങ്ങൾക്ക് കേൾക്കുന്നത് അതിന് മേലെ ലോങ്ങ് പ്രസ് ചെയ്യുക മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് അവിടെ ഷെയർ ബട്ടണിൽ ഷെയർ ബട്ടിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിന് മേലെ ക്ലിക് ചെയ്താ വോയിസ് അവിടെ കേൾക്കാം കേട്ടാലും നമ്മൾ കേട്ടു എന്ന് അവനൊരിക്കലും മനസ്സിലാവില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആപ്ലിക്കേഷനാണ് ചില സമയങ്ങളിൽ നമുക്കിത് ഉപകാരപ്പെടും എന്ന് വെച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും മൂന്ന് ട്രിക്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു വീഡിയോ ആണ് നിങ്ങൾ ക്ഷമിക്കുക സ്കിപ്പ് ചെയ്തിട്ടൊക്കെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് എത്തിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ